നിങ്ങളെന്നെ കൊല്ലാം കൊല്ലണമല്ലോ, അതിനല്ലേ നിന്ന് തന്നെ. നിങ്ങളെന്നെ കൊല്ലണമല്ലോ. എന്റെ കൂടെ കൂടെ കണ്ടമാർക്ക് മല നടക്കാൻ പോകും. ആ പോകും, അതെന്റെ കണ്ടാ. ഇന്നിപ്പതേ എല്ലാരും അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഒന്നുണ്ട്. നീ ആരും വിളിക്കണോ? ഞാൻ ആരുടെ കണ്ടുള്ളൂ. എല്ലാരും കണ്ടില്ലേ, ഇതാണ് എന്റെ വീട്ടിലെ അവസ്ഥ. ഞാനും എന്റെ അനിയത്തി എന്റെ അമ്മയും മാത്രമേ ഉള്ളൂ ഈ വീട്ടില്. ഞങ്ങൾ മൂന്ന് പേര് ഈ വീട്ടിൽ തനിച്ച് കിടക്കുമായിരുന്നു. ഇന്നലെ രാത്രി ഈ വീട്ടിൽ എന്റെ രണ്ടാനച്ഛനും അവരുടെ മക്കളും വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് ഇപ്പൊ പറയാണ് ഞങ്ങൾ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് വന്ന്. ഇപ്പൊ രണ്ടാനച്ഛനും അവരുടെ മക്കളും കൂടെ വന്ന് ഞങ്ങള് താമസിക്കുന്ന വീട്ടിൽ വന്ന് ഈ ജനലൊക്കെ അടിച്ചു പൊട്ടിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് കൊല്ലാൻ നോക്കുവാണ്. നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യാൻ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണം. ഞങ്ങളിവിടെ കണ്ടില്ല ജനലൊക്കെ അടിച്ചു പൊട്ടിച്ചതാ? ഇതിലൊക്കെ എന്റെ അമ്മേനൊക്കെ കല്ല് വെച്ച് അടിച്ച് ഒത്തിരി ഉപദ്രവിക്കുക. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണം. എന്റെ അമ്മേനൊക്കെ ഒത്തിരി തെറി വിളിക്കോ. ഞങ്ങൾ ഇതൊക്കെ ചെയ്യും. ഞങ്ങൾ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. രണ്ടാനച്ഛന്റെ മക്കളോടൊക്കെ ഇത് അടിച്ചു പൊട്ടിക്കാൻ പറഞ്ഞ് ഞങ്ങള് ഇങ്ങനെ ഒത്തിരി ഉപദ്രവിക്കുക. മനോജ് സി എം എന്നാണ് പേര്. ഇതാണ് രണ്ട് മക്കള്. ആ ചുമന്ന ഷർട്ട് ഇട്ടതാണ് മനോജ് സി എം. എന്റെ രണ്ടാനച്ഛനും മക്കളും. ഇതാണ് എന്റെ വീട്ടിലെ അവസ്ഥ. എന്റെ വീട്ടിൽ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. എന്നെ എന്റെ അമ്മേനെ എന്റെ അനിയത്തിനെ കൊല്ലൂന്നാ പറഞ്ഞത്. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണം. ഇതാണ് രണ്ടാനച്ഛന്റെ രണ്ട് മക്കള്. ഇവരോടും വീടൊക്കെ തല്ലി പൊട്ടിച്ച് അടിച്ച് പൊട്ടിക്കാൻ പറയുക. ഇതാണ് എന്റെ രണ്ടാനച്ഛൻ. ഇതെന്റെ അനിയത്തി, ഇതെന്റെ അമ്മ. ഞങ്ങള് ഞാനും എന്റെ അനിയത്തി എന്റെ അമ്മയും മാത്രമേ ഉള്ളൂ ഇവിടെ തന്നെ താമസിക്കണം. ഇന്നലെ രാത്രി ഇവിടെ വന്ന് രണ്ടു മൂന്ന് ദിവസമായി വീട്ടിൽ വഴക്ക് തുടങ്ങിയിട്ട് ഞങ്ങള് വീടൊക്കെ തല്ലി പൊട്ടിക്കുക. നിങ്ങള് വന്നോ, നിങ്ങള് കൊന്നോ, ഞാൻ നിന്നിപ്പോഴും തരുന്നുണ്ട്. നിങ്ങള് ഞാൻ നിങ്ങൾക്ക് സ്വയം മനസ്സാലെ നിന്ന് തരുന്നുണ്ട്. നിങ്ങള് നിങ്ങളുടെ മക്കളും കൂടെ കൊല്ലണം. കാരണം ഒന്നൊന്നര കൊല്ലം എന്റെ ഈ പിള്ളേരുടെയും കാശും കൊണ്ട് നിങ്ങൾ അപ്പനും മക്കളും തെളിവ് നിരത്തി തരാം. തെളിവ് നിരത്തി തരാൻ നിങ്ങളെ സ്റ്റേഷനിൽ വിളിച്ചു. എന്തുകൊണ്ട് വരുന്നില്ല? സ്റ്റേഷനിൽ വിളിച്ച് നിങ്ങളുടെ നിലവരായത്വം തെളിയിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ വരുന്നില്ല? വേണ്ടെന്നേ, ഇവിടെ ആര് കിടക്കുന്നുള്ളത് ഞാൻ തീരുമാനിക്കും. എനിക്ക് ജീവനോടെ സമ്മതിക്കില്ല. ഞാൻ മലയാളത്തിൽ വിളിച്ച് രാവിലോട്ട് തണ്ടേ ആ അവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ മാറിയോ. എനിക്ക് തിന്നാനും കുടിക്കാനും സാധനമില്ല. നീ ചെമ്പപാത്രം തട്ടേ, ഞാൻ പോക്കോളാം. നീ എന്താ ആരും പേടിക്കുന്ന? നീ ഏത് മാന്യമായി? നീ പ്രീതിന്റെ വാക്ക് ഒന്നില്ല. പ്രഭാകരനെ അല്ലെങ്കിൽ സനൂനെ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനെ അച്ഛനെ മാത്രം കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങൾ തക്കതായി വിളിച്ചു പറഞ്ഞു ഇവിടുന്ന് നിങ്ങളുടെ സാധനം കൊണ്ട് പോ എന്ന് ഞാൻ മാന്യമായ രീതിയിലാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളുടേതായ സാധനങ്ങൾ സർവ്വതും എടുത്ത് നിങ്ങൾ പൊയ്ക്കോ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടി നിങ്ങളുടേതായ സാധനങ്ങൾ എടുത്ത് ഒഴിവാക്കിക്കോ എന്ന് ഞാൻ മാന്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ഞാൻ എന്റെ സാധനം ഇട്ട് ഒഴിവാകുന്നില്ല. ഇത് രണ്ടൊരു തീരുമാനമുള്ളൂ. ഇത് എന്റെ നയപ്പോ പറയട്ടെ. എനിക്ക് എന്റെ പൈസ മേടിച്ചില്ല. എന്റെ കയ്യിൽ പൈസ തന്നിട്ടില്ല. നിങ്ങളുടെ അവരെന്റെ കൂടെ കിടക്കുന്നത് എനിക്ക് ഞാൻ നിന്റെ അടുത്ത് ഒരു മേടിച്ചില്ല. ഇന്നും അവര് വിളിച്ചിട്ടുണ്ടെന്നെ. അതിനെന്താ കൊല്ലുക? വർക്ക് നാമൊരു മരുമില്ല. നമ്മളെ സംബന്ധിച്ച് പൊളിക്കുക. ഇവരെ ജീവിക്കാൻ ഇരിക്കാണ്ടിരിക്കുക. ഞാൻ ചെയ്തിരിക്കും. ഞാൻ എത്ര നേരം കാലു പിടിക്കുന്നു പട്ടിരുന്നിട്ട്? എത്ര നേരം കാലു പിടിക്കുന്നു? മക്കളെ കാലും പിടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടേതായ മുതല് എന്തോരം ഉണ്ടെങ്കിലും
നിങ്ങൾക്ക് എടുത്തുകൊണ്ട് നിങ്ങൾ വണ്ടി വിളിച്ച് വന്ന് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. അതുപോലെ തന്നെ അത് ആൾക്കാർ കൂട്ടി വരണം എന്ന് ഞാൻ പറഞ്ഞു. വേണ്ടപ്പെട്ട ആളെ, നിങ്ങൾക്ക് വിശ്വാസമുള്ള നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളെ, അവിടെയൊക്കെയുള്ള ആൾക്കാരെ നിങ്ങൾ വിളിച്ചു വരുത്തി നിങ്ങൾ വരണം. നിങ്ങളോട് വരാൻ തന്നെയാ പറഞ്ഞത്, എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വിളിച്ച കോള് ഞാൻ റെക്കോർഡും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നില്ലേ, പോലീസ് സ്റ്റേഷനിൽ പോയി അനുവാദം മേടിച്ച് നിങ്ങൾ പോരെ, നിങ്ങൾക്ക് തന്നേക്കാം. നിങ്ങൾ നാളെ നിങ്ങളുടെ പാത്രം ഞങ്ങൾ എടുത്തു തന്നിട്ട് നിങ്ങൾ പറയണത് നാളെ ഈ വീട്ടിലുള്ള ഒരു സർവ്വസാധനവും നിങ്ങളുടെ അല്ല. ഈ കിടക്കണ ഒരു കട്ടിലും സർവത്രാദി പാത്രങ്ങളും എന്റെ അമ്മ മേടിച്ചു തന്ന മുതല് തന്നെയാ. അല്ലാണ്ട് നിങ്ങൾ വന്നിട്ട് കൊറേ പഴന്തുണിയായിട്ടാ വന്നത്, അല്ലാണ്ട് വേറെ ഒരു സാധനവും നിങ്ങൾ കൊണ്ടുവന്നില്ല. കിടന്നു മുള്ളിയ കിടക്ക വരെ നിങ്ങളുടെ മകൻ 14 വയസ്സുള്ള നിങ്ങളുടെ മകൻ കിടന്നു മുള്ളി ചീഞ്ഞ കിടക്ക വരെ കത്തിച്ചു കളഞ്ഞിട്ട് എന്റെ കൊച്ചുങ്ങളുടെ തന്ത തന്ന കാശും കൊണ്ട് കട്ടിലും കിടക്കയും മേടിച്ചിട്ട് ഇപ്പോഴും കിടന്നു മുള്ളണ ആ മകൻ. മനസ്സിലായോ? ഈ ജീവിക്കുന്നോ? ഇപ്പൊ നിങ്ങൾ കൊല്ലണം. നിങ്ങക്ക് ഒരു ഇഞ്ചിഞ്ചായിട്ട് നിങ്ങൾ തന്നെ കൊല്ലില്ല, ഒരു ഇഞ്ചിഞ്ചായിട്ട് നിങ്ങൾ തന്നെ കൊല്ലില്ല. മനസ്സിലായില്ലേ? അതിന് നിങ്ങൾക്ക് സാധിക്കില്ല. ഹലോ. അതുകൊണ്ട് എനിക്കെന്താ, ഞാൻ എത്ര നേരം ചേച്ചിനെ വിളിക്കുന്നു, എത്ര പേര് മാറി വിളിച്ചു, ഞാൻ വേറെ ചോദിച്ചു, അവളെ ആരെ വേണമെങ്കിലും വിളിച്ചിട്ടെ, അവളെ എന്ത് വേണം ചെയ്തോട്ടെ, എനിക്ക് ഒരു വിഷയമില്ല. ഇനി എന്തായാലും അവളെ ഞാൻ ജീവിക്കാൻ ഒരുക്കുന്നില്ല. ഇനി ഞാൻ എന്തായാലും രണ്ടും തൽപ്പിച്ചിറങ്ങി എന്റെ മക്കളെ ഞാൻ ജീവിതം കൊടുക്കാൻ തീരുമാനിച്ച ആ പൂരി മോളെ ഞാൻ കൊന്നിട്ടേ പോകുള്ളൂ. ഞാൻ എന്റെ മക്കളെ ജീവിതം കൊടുക്കാൻ തീരുമാനിച്ച ഇവളെ കൊന്നിട്ടേ ഞാൻ പോകുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റും, ഇവളെ ചെയ്യട്ടെ. ഫുള്ള് ഷൂട്ട് ചെയ്ത് പിടിക്കുന്ന ഫുള്ള് ലൈവിലൂടെ, ഫുള്ള് ലൈവിലൂടെ എന്നെ പറ്റിച്ചണക്ക് ഒരാണെങ്കിൽ നീ പറ്റിക്കരുത്. എന്റെ തള്ള എന്നെ പറ്റിച്ചണക്കുന്ന ഈ തള്ള വേറെ ഒരുത്തിനെ പറ്റിക്കരുത്. സനു അനു അടക്കം ഫുൾ ആൾക്കാരും റോട്ടി താഴെ ഉണ്ടായിരുന്നു. 12 മണിയായപ്പോ അവര് നിങ്ങളെ വിളിച്ചു ചോദിച്ചു ഞങ്ങൾ ഇനി പൊക്കോട്ടെ എന്ന്. അന്നേരം നിങ്ങൾ മറുപടി പറഞ്ഞു ഇനി 5-6 ദിവസത്തേക്ക് ഇവളോട് ആരെയും വിളിച്ച് കേട്ടില്ലടാ, നമ്മള് കാവലുണ്ടെന്ന് അറിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ പൊക്കോ, ഞങ്ങളും ഇറങ്ങാൻ തുടങ്ങുവാ. ഇനി ഇവളുടെ മൂത്ത മോളെ ഇവള് മാറ്റിയിട്ട് ഇനി ഇവള് ആളെ വിളിച്ച് കയറ്റുള്ളൂ എന്ന് നിങ്ങൾ അവരോട് ഫോൺ വിളിച്ച് പറഞ്ഞു. മനസ്സിലായോ? ഇതൊന്നും കേൾക്കാത്ത പൊട്ടികളല്ല ഞങ്ങള്. നിങ്ങളുടെ മൂത്ത മകനെ വിളിച്ചിട്ട് ഇവളോട് പറഞ്ഞു, മൂത്ത മകനെ വിളിച്ചിട്ട് താഴെ ആ ചേട്ടായിമാരൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, നിങ്ങൾ പോയി കിടന്നോന്നും പറഞ്ഞിട്ടാ നിങ്ങൾ ഇറങ്ങിപ്പോയത്. എല്ലാരും പിടിക്കണം, എല്ലാരും പിടിക്കണം. മനസ്സിലായില്ലേ? ഇവിടെ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും വില ഉണ്ടോന്ന് അറിയണം. മാറിപ്പോ, നീ വിളിച്ചോ, ഞാൻ പിള്ളേര് പോകുന്ന ജുവനൈൽ ഹോമിൽ പോകേണ്ടി വരും നിനക്ക്. ഒരിക്കലും പോവില്ല. മനസ്സിലായോ? ഒരിക്കലും അപ്പം കാണിക്കണ അക്രമം കാണിച്ചോണ്ട് മക്കളെ ഇറങ്ങി കഴിഞ്ഞാ നീ ഒരിക്കലും കാണിക്കില്ല. ഞാൻ തടയാൻ നിക്കില്ല, നിനക്ക് പൊളിക്കാം. നിന്റെ അപ്പം പറയണ വാക്കും കേട്ട് നിനക്ക് പൊളിക്കാം, ഞാൻ തടയാൻ വരില്ല. പക്ഷെ ഇതിന്റെ ഭവിഷ്യത്ത് എന്താന്ന് നീ മനസ്സിലാക്കും പിന്നീട്. നിനക്കിപ്പോ 10 വയസ്സേയുള്ളൂ. നീ ക്രൂവൽ മൈൻഡിലാ നീ നിന്റെ ചേട്ടനും വളർന്നു വരുന്നത്. നിങ്ങളൊരു പള്ളിക്കൂടത്തിൽ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല. എഴുതാനും വായിക്കാനും മലയാളം പോലും എഴുതാനും വായിക്കാനും നിങ്ങൾക്ക് അറിയില്ല. എന്റെ രണ്ടാനമ്മയുടെ ക്രൂര പീഡനം കൊണ്ടാ നിങ്ങൾക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയാത്തതെന്ന് നിങ്ങൾ പറഞ്ഞു. പോലീസുകാർ നിങ്ങളെ വായിപ്പിക്കട്ടെ, എന്നിട്ട് ഈ രണ്ടാനമ്മയുടെ ക്രൂര പീഡനം കൊണ്ടാണ് ഇതുപോലെ വായിക്കാൻ നിങ്ങൾ പഠിക്കാത്ത. ദേശീയ ഗാനത്തിന് ദേശീയ ഗനം വായിക്കണ നീയെ 5-6 ജയിച്ചേ. ചേട്ടന്റെ അനിയന്റെ പരീക്ഷ ആരാടാ എഴുതി തന്നത്? ടീച്ചർ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ എഴുതി തന്നിട്ടാ നിങ്ങൾ ജയിച്ചേക്കണത് ഇന്ന്. ഇന്ന് നിങ്ങൾ ആദ്യമായിട്ട് ഈ തല്ലി പൊളിക്കാൻ നടക്കുന്ന നേരം കൊണ്ട് നിങ്ങൾ 2 അക്ഷരം എഴുതാനും വായിക്കാനും പഠിക്കേ. മലയാളം എന്ന ഒരു ഇത് പഠിക്കും നിങ്ങൾ വായിക്കാൻ. എന്നിട്ട് നിങ്ങൾ തൻ്റെ അടുത്തോളം വാ, ഞാൻ നിന്ന് തരാം. നിങ്ങൾ ചേട്ടനും അനിയനും എഴുതാനും വായിക്കാനും പഠിക്ക. 6-ലും 8-ലും ആയല്ലോ, ഇല്ലേ? ഇന്ന് നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാവോ? നിങ്ങൾ അപ്പന്റെ ഒപ്പം വീട് തല്ലി പൊളിക്കാൻ ഇറങ്ങിയേക്കണം അല്ലേ? 10-ഉം 14-ഉം വയസ്സല്ലേ നിങ്ങൾക്കുള്ളൂ. ഇപ്പോഴേ നിങ്ങൾ ക്രൂവൽ മൈൻഡായിട്ട് ഫ്രോഡുകളായിട്ടും പക്ക ക്രിമിനലുകളായിട്ടും വളർന്നു വരുന്നത്. വണ്ടി ഞാൻ തള്ളി വെക്കുക, പോലീസ് സ്റ്റേഷൻ വണ്ടി കയറിക്കോട്ടോ, വണ്ടി കയറിക്കണം കേട്ടോ. ഇവളെ ഇന്ന് തീരുമാനമാക്കിയിട്ടുള്ളൂ, ഇന്ന് തീരുമാനമാക്കിയിട്ടുള്ളൂ.
എന്നാ വിധി വന്നാലും വേണ്ട, ഇത് തല്ലിപ്പൊളിക്ക് ഇവിടെ ശരിയാക്കണം. വേറെ ഒന്നും ചെയ്യണ്ട, വേറെ ഒന്നും എനിക്ക് അപ്പുറം. നമ്മുടെ ജീവിതം പോയി, മനസ്സിലായില്ലേ? നമ്മുടെ ജീവിതം ഇവര് കളഞ്ഞു. നീ കണ്ടമാരെ പോകാൻ വേണ്ടി എന്നോട് വർത്താൻ പറഞ്ഞു. നീ കണ്ടമാരുടെ പോലാടാൻ പോകാൻ വേണ്ടി നീ എനിക്കിട്ട് പണിയുന്നു. ആർക്ക് വേണ്ടി ഞാൻ അവനോട് ഇതാക്കി? എന്നിട്ട് അവനെ തന്നെ വിളിച്ച് കുടുക്കണം. നീ കുടിക്ക, നീയും കുടുങ്ങി. നീയും കുടുങ്ങി. ആ കോടതി കയറി പറയാൻ പോകുന്ന അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് പൈസ വേണ്ട, പൈസ വേണ്ട, എനിക്ക് എനിക്ക് പൈസ വേണ്ട. എല്ലാത്തും കുടിക്കട്ടെ ഞാൻ പോകുള്ളൂ. എല്ലാത്തിനും നടന്നോട്ടെന്ന് പറയും. സാറേ സിൻസിയും ഇവരുള്ള അഭയ ബന്ധനം ഇവർക്ക് കൂട്ടിക്കാത്തോണ്ടാണ് ഇവര് ചെയ്തേക്കുന്നത്. ഞാൻ ഈ ഫസ്റ്റ് ദിവസം കൊടുക്കാൻ തയ്യാറാണ്. പിന്നെ എന്റെ മക്കളും കൊല്ലുന്ന് തുടങ്ങും. ആ വീടും കാര്യങ്ങളും ഒക്കെ എന്റെ കൂടെ അഡ്വാൻസ് തന്നെ ഉണ്ടാക്കും. കണ്ടമാർക്ക് പൈസ എടുത്തു കൊടുത്തു. മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ പഠിപ്പിച്ചു, ഞാൻ ഒരു മക്കളെ പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ നീ കണ്ടു. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ തന്ന വീടാണ് സ്ഥലമാണ്. സിൻസിക്ക് മാത്രം കൊടുത്തു. ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മളാ വീട്ടിൽ ഇപ്പൊ പറഞ്ഞു കൊടുത്തത്. നമുക്ക് രണ്ടുപേർക്കും തന്ന വീടാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ പൈസ തന്നേക്കണം. നോക്കും ഒരു സാരം എത്ര ഇവിടെ നാട്ടുകാരില്ല. ഞാനിവിടെ കയറി വരും. ഞാനേ രാവിലെ ഉണ്ട് പിള്ളേർക്ക് താഴത്തെ വീട്ടിൽ ചായ മേടിച്ചു കൊടുത്തു പോയത്. ഞാൻ അപ്പ തൊട്ട് വിളിക്കണം സെൻസി. എനിക്ക് ആ പാത്രം എടുത്താട്ടെ. ഞാൻ എന്റെ അപ്പുറത്തോടത്തി പോയിട്ട്. നിങ്ങളെ പാത്രം ദേ ഓട്ടോറിക്ഷ കൊണ്ട് വെച്ചേക്കണ പാത്രം എടുത്തോണ്ട് ഞാൻ വേണാർന്നോ? അതെ, ഓട്ടോറിക്ഷ പാത്രം നീ എടുത്തോണ്ട് പോയില്ലേ? നിങ്ങൾ പറഞ്ഞതിന് ശേഷമല്ലേ ഞാൻ പോയിരുന്നുള്ളൂ. ആ ഓട്ടച്ചെമ്പൊക്കെ എന്റെ ആയിരുന്നു. നിങ്ങളോട് ഇന്നലെ ഞാൻ പറഞ്ഞു നിങ്ങളുടേതായ പാത്രങ്ങൾ എല്ലാം എടുത്തോണ്ട് വേണേ പോക്കോ. എന്റെ അത് ഓട്ട പാത്രം എന്റെ തന്നെയാണ്. അല്ലാന്ന് പറഞ്ഞ ഞാൻ സമ്മതിക്കൊന്നുമില്ല. അങ്ങനത്തെ ഓട്ടപാത്രം നിങ്ങൾക്ക് ഇല്ല. നിങ്ങൾക്ക് ഓട്ടപാത്രം ഉള്ളത് അലുമിനിയത്തിന്റെ അതെ പുറത്തിരിക്കണു. അതാ പുറത്തിരിക്കണത്. അല്ലാന്ന് പറഞ്ഞാ ഞാൻ സമ്മതിക്കില്ല. ഇത് ഇവക്കടെ അപ്പം മേടിച്ചതാ, അത് വേറെ ആരും മേടിച്ചതല്ല. ആദ്യമായിട്ട് പാറക്കടവിൽ ഞങ്ങൾ താമസത്തിന് പോയി കഴിഞ്ഞപ്പം പൊന്നൂന്റെ അപ്പം മേടിച്ച ഓട്ടപാത്രം അത്. മനസ്സിലായോ? ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമില്ല. തീർത്തിട്ട് തന്നെ പോകുള്ളൂ. തീർത്തിട്ട് നീ എന്നെ ചെയ്ത ഒരു മനുഷ്യനെ ചെയ്യരുത്. എനിക്ക് അത്ര എന്നെ ചെയ്തത് ഇനി ഒരാണുങ്ങളും നീ ചെയ്യരുത്. ഒരാണുങ്ങളും ചെയ്യരുത്. ഞാനേ എത്ര നേരം സമയം ഒരു മണി. എവിടെ കാശ് മക്കൾക്ക് തീറ്റ മേടിച്ചു കൊടുക്കാൻ? ഒരു നേരം ഇച്ചിരി തീറ്റ പറഞ്ഞു കഴിഞ്ഞാൽ നൊലോളിച്ച് കൂവി ചങ്കത്തടിക്കണ മകനാണല്ലേ നിക്കണേ. മകൻ തിന്നാതെ നിക്കണേ നിങ്ങൾ ആരോടാ പറയണേ? രണ്ടു പ്ലേറ്റ് ചോറിനാണ് മകൻ തിന്നാതെ നിക്കുവെന്ന് ആരോടാ പറയണേ? നീ ഇപ്പൊ ഇവിടെ പറഞ്ഞു, ഞാൻ ഇപ്പൊ ഈ കാണിച്ചത് നീ ഇവിടെ പറഞ്ഞു. ഞാൻ ഇവിടെ ഒരു മണിക്കൂർ മണിക്കൂറായി അറിയോ? എനിക്ക് രാവിലെ ഇൻഫോർമേഷൻ കിട്ടിയതാ നിങ്ങൾ ഈ പരിസരത്ത് വരുമെന്നും ഞാനൊന്ന് വാച്ച് ചെയ്യട്ടെന്നും നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഇൻഫോർമേഷൻ കിട്ടിയത്. അത് നോക്കി തന്നെ ഞാൻ ഈ ഫോൺ വിളിച്ചോണ്ടിരിക്കണത്. അങ്ങനെ തന്നെ അറിയാവുന്നത് കൊണ്ട് തന്നെ ചെയ്തോണ്ടിരിക്കണത്. മനസ്സിലായോ? ഈ നേരം വരെ ഈ കുടുംബത്തിൽ ഞാൻ കഞ്ഞി വെക്കുക, ഈ പിള്ളേർക്ക് ഒരു സാധനം കൊടുക്കുകയും ഞാൻ ചെയ്തിട്ടില്ല. ഈ പിള്ളേർ കഴിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ മനസ്സിലായോ നിങ്ങൾക്ക്? ഈ പിള്ളേരോട് ചോദിച്ചു നോക്കുക, ഈ കുഞ്ഞു കൊച്ചിന് പോലും ഞാൻ ഒരു ചായ അല്ലാതെ ഒന്നും കൊടുത്തിട്ടില്ല. എത്ര നേരം ഞാൻ വിളിക്കുന്നു, എനിക്ക് പാത്രം എടുത്താട്ടെ. ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആരെയാണ് കൂട്ടി വാ. നിങ്ങൾക്ക് എല്ലാ സാധനവും ഇവിടെ കയറി എടുക്കാം. ഞാനൊരു സാധനം ഞാൻ എടുത്തു തരില്ല. നിങ്ങളുടേതായ സർവ്വ സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ കയറി എടുത്തിട്ട് പോകാം. നിങ്ങൾ ഒന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിച്ച് മേടിച്ചിട്ട് വാ, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ കൂട്ടിക്കൊണ്ട് വാ. നാലു പേരുടെ മുന്നിൽ വെച്ചല്ലാതെ സാധനം ഞാൻ തന്നു വിടില്ല. കാരണം നാളെ അത് നിങ്ങൾ വേറെ പ്രശ്നത്തിനിടയാക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണ് ആ പറഞ്ഞത്. അത് നിങ്ങൾക്ക് ചെയ്യാമായിരുന്നല്ലോ. എന്തിയ നിങ്ങൾ ചെയ്യാത്ത? അങ്ങനെ നിങ്ങളുടെ മക്കൾക്ക് വിശപ്പും ദാഹവും ഉള്ള മക്കളൊന്ന് നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ എടാ രണ്ടുപേരും എൻ്റെ കൂടെ വാ. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇന്നലെ കാവലിൽ നിൽക്കാൻ ഇവിടെ കൂട്ടുകാരുണ്ടായിരുന്നല്ലോ. അതിൽ രണ്ടുപേരെ കൂട്ടുകാരെ നിങ്ങൾക്ക് വിളിച്ചുകൊണ്ട് വന്നാൽ മതിയായിരുന്നല്ലോ. എടാ ഒരു വണ്ടിയായിട്ട് വാ. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി എഴുതി മേടിക്കാൻ. സാറേ ഇങ്ങനെ പ്രശ്നങ്ങളായതുകൊണ്ട് എനിക്ക് എൻ്റെ പിള്ളേരെയും കൊണ്ട് പോകണം. എനിക്ക് അനുമതി തന്നെന്ന് പറഞ്ഞാൽ അവർ അനുമതി തരും പോകാൻ. നിങ്ങൾക്ക് ഇവിടെ വന്ന് സാധനം എടുത്ത് പോകാറുന്നല്ലോ. പോകാറുന്നില്ലേ? നിങ്ങളെ ആരും തടയണില്ല. ഞാൻ തടഞ്ഞിട്ടും ഇല്ല. നിങ്ങളുടെ സാധനം തരില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നീ കൊണ്ട് തിന്നോന്ന് അവസാനം നിങ്ങളാ പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. മനസ്സിലായില്ലേ? അല്ലാണ്ട് നിങ്ങളുടെ ഓരോ സാധനവും ഞാൻ എടുത്തു വെച്ചിട്ടില്ല.
ഏതായാലും പൂറു പോയി. ഇനി അവന് മരുന്ന് നോക്കാനുള്ള ദേവ എന്തായാലും നമ്മൾ ആത്മഹത്യ നമ്മൾ തീരുമാനിച്ചു. ഇവിടെ അവിടെ കൊന്നിട്ടങ്ങ് പോവാണെങ്കിൽ പിന്നെ ഒരു പൂറുല്ലോ. ഇവിടെ കൊന്നിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടെ അവരാധികം പഠിക്കില്ലല്ലോ. ഞാനീ പറഞ്ഞിട്ട് മണിപ്പുറത്തറിയോ എൽദോസെ കുടുക്കടാ. ഞാൻ എൽദോസിനെ അറിയാൻ വേണ്ടി എൽദോസിനെ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ വിളിച്ചോണ്ടേ ഇരിക്കുവായിരുന്നു. എനിക്ക് രാവിലെ ഇൻഫർമേഷൻ കിട്ടി നിങ്ങൾ പരിസരത്ത് വാച്ച് ചെയ്യാൻ വരുമെന്ന്. അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചോണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും വിളിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാരും ഫോൺ വിളിച്ചോണ്ടിരുന്നേ. എന്തായാലും ഞാൻ അപരാധിയാ. അപ്പൊ ഒരു കൊച്ചും കൂടെ ഇരുന്നോട്ടെ. ആ കൊച്ചിനെ ചുമക്കാൻ ഞാൻ തയ്യാറാന്നേ. എനിക്കിപ്പോ അവനെ വിളിക്കേണ്ട ആവശ്യമില്ല. പാറ്റ ദിവസം ചുമ്മാ തന്നെ ബർത്ത ചുമ വെച്ചാ എനിക്ക് മുറിഞ്ഞെങ്കിൽ കുഴപ്പമില്ല. മുറിവൊക്കെ നല്ല കാര്യ. ചെറുപ്പം മുതലേ മുറിവുകൾ ഉണ്ടായി പഠിക്കണം. അവരുടെ അണ്ടർവയർ വലിച്ചുരിക്കോ ഇത് കെട്ട്. കരക്കാർക്ക് വിറ്റിരിക്കുന്ന മുതലാണത്. അതിന് നിന്റെ അച്ഛൻ ഉത്തരവാദിത്വം പറയേണ്ടി വരും. മനസ്സിലായോ? ആ മരത്തിന്റെ കാര്യം മനസ്സിലായില്ലേ? ഒരു മനുഷ്യർക്ക് നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. കൊച്ചു കഴിച്ചോ. കൊച്ചിന്റെ അതൊന്നും പറ്റാത്ത ആളല്ലേ. കൊച്ചു നേരത്തെ കഴിച്ചോ. കഴിക്കുന്നത് നമ്മളെ ഇവിടെ നമ്മളെ പ്രശ്നമുള്ളൂ. നിങ്ങൾ നേരത്തെ കഴിച്ചോ. കൊച്ചിന്റെ അതൊരു പ്രശ്നമല്ല. കൊച്ചിനെ മിച്ചി രാവിലെ ഒന്നും തന്നില്ലേ? തിരിച്ചു കൊടുത്തെ. ഞാൻ നോക്കി ഞാൻ അടിവളണ്ട. ആർക്കും വേണ്ടല്ലോ. അവര് വിശന്നിരിക്കണവരാ. അവര് കഴിച്ചോട്ടെ. അവർക്ക് കഞ്ഞി പോലും കുടിക്കാൻ പറ്റാത്തവരാ. അരിയും അടക്കം അരി അടക്കം ഞാൻ എടുത്ത് പുറത്ത് വെച്ചു. ഇനി ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവണ്ട. നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ അരി മൊത്തം നിങ്ങൾക്ക് എടുത്തോണ്ട് വാ. ഞാൻ അവിടെ എടുത്ത് പുറത്ത് വെച്ചു. ഇന്നലെ നിങ്ങളോട് രാത്രി പറഞ്ഞു നിങ്ങളുടേതായ പാത്രം എടുത്തോണ്ട് പൊക്കോ. പോകണ്ടെന്ന് പറഞ്ഞില്ല? നിങ്ങൾ പാത്രവും വാരിക്കൊണ്ടാ പോയത്. പിന്നെ ഇന്നലെ നിങ്ങൾ ഓട്ടോറിക്ഷയിൽ വെച്ചിട്ട് പോയത് നിങ്ങൾ കൊണ്ടുപോകാറുന്നില്ലേ? നിങ്ങൾ അപ്പൊ ഈ അതൊന്നും ഞാൻ എടുത്തു തന്ന പാത്രങ്ങളല്ല. നിങ്ങൾക്ക് പാത്രങ്ങളെല്ലാം കയറി എടുക്കാം. നിങ്ങളുടേതായ എല്ലാ പാത്രങ്ങളും കയറി എടുക്കാം. നിങ്ങൾ ആളെയും രണ്ടു പേരെ കൂട്ടി നിർത്ത്. നാളെ എന്റെ നീ കൊണ്ടുപോയി നിന്റെ ഞാൻ അന്ന് പറയാൻ ഇട വരണ്ട. നിങ്ങൾ നാളെ പറയണത് ഏത് രീതിയാന്ന് പറയാൻ കഴിയില്ല എന്ന് അങ്ങനെ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ആളെ കൂട്ടി വന്ന് നിങ്ങളുടെ സാധനം എടുത്തിട്ട് പൊയ്ക്കോ. എന്തായാലും തീരുന്നില്ല. ഈ നാളെ ആലും പിന്നെ വരും. ഫോട്ടോ എടുത്തില്ല. അടിപൊളി. കമ്പി എടുത്ത് കാണിക്ക്. വെട്ടിയത് എടുത്തുകൂടാ. അരിവാൾ എടുത്തുകൂടാ. എടുത്തിട്ടിങ്ങനെ കഴുത്തിൽ വെക്കണം. എടുക്ക് അരിവാൾ എടുത്തുണ്ടോ? എന്തായാലും പോറു പോയ മക്കളെ ഇങ്ങനെ മാറി. അരിവാൾ എടുക്ക്. എടുക്ക് എടുക്ക്. വെട്ടാൻ നിൽക്കുന്നവർ ഇങ്ങെടുത്തു. അതാ വിഷ്ണുവിന്റെ കഴുത്ത് കഴുത്തി കഴുത്തിന് കത്തി വെക്ക്. അതൊക്കെ ചാൽ വെൽഫെയറിന് സാക്ഷിയായിട്ട് പോകും. നിങ്ങളെങ്ങനെ പോയി രക്ഷപ്പെടും. പോ. അവരുണ്ടോന്നല്ലോ കൊണ്ടോട്ടെ.
നിങ്ങളെ വിടുക എന്നുള്ള ഇവരുടെ ലക്ഷ്യം. വീട്ട് എനിക്ക് ഒരു പൂറും പോകാനില്ല. എന്റെ കൂടുതൽ കണ്ട് എൽദോസ് പ്രീത്ത് വേറെ ആൾക്കാർ ഒക്കെ ചെയ്യുന്ന ഞാനാരായി നിന്നെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മനസ്സറിഞ്ഞ് പോലീസാരെ വിളിക്കാം, വിളിക്കേ പോലീസാരെ വിളിക്കേ. ഇനി ഞാൻ എന്തായാലും രണ്ടും കളിപ്പിച്ചു എന്റെ കേസുകൾ മൊത്തം ഞാൻ കുത്തിപ്പൊക്കാൻ പോവാ. കേസുകൾ മൊത്തം ഞാൻ കുത്തിപ്പൊക്കുക, എന്റെ കേസുകൾ മൊത്തം കുത്തിപ്പൊക്കും. പിള്ളേരെ ചൈൽഡ് വെൽഫെയർ കൊണ്ടുപോകണം. അവരെ അമ്മയ്ക്ക് തളക്കേം വേണ്ട, ചൈൽഡ് വെൽഫെയർ കൊണ്ടുപോകട്ടെ. നിന്റെ ആഗ്രഹം അതല്ലേ, അത് കൊണ്ടുപോട്ടെ. നിന്റെ ആഗ്രഹം അതാണ്, അത് നടക്കട്ടെ, കൊണ്ടുപോട്ടെ. കത്തിപിടിച്ചോ, കത്തിപിടിച്ചോ, രണ്ടുപേരും കത്തിപിടിച്ചോ. എട്ടാം മണി ഇരിക്കുന്ന രണ്ടുപേരും പിടിച്ചു, അവിടെ കത്തിയെടുത്ത് വെട്ട്. രണ്ടുപേരും വെട്ടിക്കും, രണ്ടുപേരും വെട്ട്. ഒന്നിലോ ഒന്നിലോ തുടങ്ങിയിട്ടുള്ളൂ. പാട്ടിനി കിടക്കണ ഇവിടെ എത്ര നേരം. രണ്ട് ചെമ്പെടുത്ത, രണ്ട് ചെമ്പെടുത്ത. മക്കളെ നിങ്ങൾ ചൈൽഡ് വെൽഫെയറിൽ പോകാൻ വേണ്ടിയുള്ള അപ്പൊ അതിനുള്ള സീ മൊത്തം കാണിച്ചോ. നിങ്ങളെ ചൈൽഡ് വെൽഫെയറിൽ വിടുക, ഞാൻ ജയിലും പോവാ. എനിക്ക് അതേ രക്ഷയുള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്ക് വേറെ ഒരു രക്ഷ എനിക്കില്ല. നിങ്ങൾ പോയിട്ട് അവിടെങ്ങും നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു. നാട്ടുകാരെ മൊത്തം വിളിപ്പിച്ചോ, നാട്ടുകാരെ മൊത്തം നമുക്ക് എതിരായിരിക്കും കേട്ടോ. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് ലൈവ് പോയിക്കൊണ്ടിരിക്കടാ. പോലീസ് ഇപ്പൊ എവിടെ നോക്കി, കുറെ കാലം പോലീസ് ഇപ്പൊ കയറി. പറഞ്ഞിട്ടില്ല നിങ്ങളോട്. ഞാൻ പോലീസുകാരുടെ മുമ്പിലും കാല് പിടിച്ച് ഞായറാഴ്ച വരെ ക്ഷമിക്കാനാണ് അയാള് പറഞ്ഞേക്കണേ. ഞായറാഴ്ച വരെ ക്ഷമിച്ച് ഇവിടെ നിക്ക്. അപ്പോഴും പോലീസുകാര് പറഞ്ഞത് ഇത്ര ഉള്ളു, ഞായറാഴ്ച വരെ നീ ഇവിടെ നിക്ക്. നിങ്ങളുടെ കുടുംബാസിനെ ഞാൻ എന്നെ സംബന്ധിച്ച് എൽദോസിന്റെ ഒരു ഫിനാൻസ് പ്രശ്നം എത്തിയുണ്ട്. ആ സംസാരത്തിന് മനോജും തമ്പിയും എൽദോസും എന്റെ മുമ്പിൽ വരണം. വേറെ ആരെയും ഞാൻ ക്ഷണിക്കുന്നില്ല, വേറെ ആരും ഇന്നത്തെ വരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കുടുംബ പ്രശ്നം നിങ്ങൾ പോലീസ് സ്റ്റേഷൻ പോയി തീർത്തോ എന്നാണ് രാമകൃഷ്ണനോട് വന്നത്. എന്റെ അടുത്ത് വന്നു ആയവനക്ക് പോകുന്ന ഒരു വണ്ടി കിട്ടി, കാറുണ്ട്. ഞാൻ അതിനെ കയറ്റി വിട്ടു, ആയവനെ അറിയിക്കൊള്ളാൻ പറഞ്ഞു. കയറ്റി വിട്ടു, അതും പുള്ളി പറഞ്ഞോട്. പിന്നെ പൈസ കൊടുത്ത കാര്യം പുള്ളി കരയാൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം സാധനമൊക്കെ മേടിച്ചു കൊടുത്തു വിട്ടാ ചോദിച്ചു. ഞാൻ അന്ന് മേടിച്ചു കൊടുത്തു വിട്ടിട്ടില്ല. ഞാൻ നിങ്ങളോട് ഒരു പ്രശ്നം, ഞാനൊരു അലമ്പം ഉണ്ടാക്കാൻ നിന്നാലേ രാവിലെ 6 മണിയോട്ടെ ഞാൻ വിളിക്കേണ്ടത്. സിൻസി രണ്ട് ചെമ്പ്, നിന്റെ ചെമ്പ് എടുത്തിട്ട് മാറ്റി എന്റെ ചെമ്പ് എടുത്തുക. ഞാൻ അപ്പനെ കൂട്ടി വരാം. ഞാൻ പറഞ്ഞല്ലോ ആരെ രണ്ടുപേരെ കൂട്ടി നിങ്ങൾ വാ. എനിക്ക് ആരും കൂട്ടേണ്ട കാര്യമില്ല, ഞാൻ എനിക്ക് തന്റേടം ഒറ്റക്കൊന്നെടുത്തു. തന്റേടം ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് തരാൻ കഴിയാഞ്ഞിട്ടുമല്ല നിങ്ങളോട് ആളെ കൂട്ടി വരാൻ പറയണേ. നാളെ നിങ്ങൾ പറയുവാണ് എന്റെ സാധനങ്ങളൊന്നും അവളെ എനിക്ക് തന്നില്ല, എനിക്കൊന്നും കിട്ടി. എന്റെ സാധനം ഞാൻ ചോദിച്ചെന്താ, എനിക്ക് രണ്ട് ചെമ്പാണേലും നിങ്ങൾ പറഞ്ഞിട്ട് വന്നിട്ട് നിങ്ങൾക്ക് തന്നില്ല, നിങ്ങൾ കാശ് കൊടുത്ത് വേറെ മേടിച്ചു എന്നേ നിങ്ങൾ നാളെ പറയുള്ളൂ. അത് ഉണ്ടാവാതിരിക്കാനാണ് രണ്ടുപേരെ കൂട്ടി നിങ്ങൾ വാ, സാക്ഷിയായിട്ട് നിന്ന് എടുത്തിട്ട് പൊയ്ക്കോ. ദോസിനെ വിളിച്ചിട്ട് ആ ഒരു കാച്ചല് അത് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. മുട്ട് നിങ്ങളെ കാണുമ്പോ മുട്ട് വരക്കണ എൽദോസ് എന്റെ ഒപ്പം നിങ്ങളെ കൊടുക്കാൻ നിക്കുക അല്ലേ. നിങ്ങളോട് അപ്പോഴും ഈ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ എൽദോസിനെ വിളിക്ക, അവൻ ഫോൺ കോൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എൽദോസ് അല്ലാന്ന്. എൽദോസിന്റെ ആകെ കൂടെ ഒരു നമ്പർ ഇതിനകത്തുള്ളൂ, അത് ഇന്ന് കോള് പോവില്ല. എന്റെ ഫോണിലേക്ക് ഇന്ന് നിന്ന് അങ്ങോട്ട് കോള് പോകില്ല, അവന്റെ ഫോണിൽ നിന്ന് ഇങ്ങോട്ടും വരില്ല. എന്നെ സമ്മതിച്ച് ഇപ്പൊ നീ വിടുകയാണ് എന്നെ വിട്ടുള്ളേ. എന്നെ കേട്ടിട്ട് ഞാനായിട്ട് ആരെയും ഒരിടത്തും വിടുന്നില്ല. ഞാനിപ്പൊ ഈ രീതിക്ക് ഞാൻ ഇത്ര പറഞ്ഞോളൂ, പോലീസുകാരെ കൂട്ടി നിങ്ങൾ സാധനം എടുത്തിട്ട് പോയ്ക്കോ. വേണ്ട, നിങ്ങളോട് ഞാൻ തിങ്കളാഴ്ച വരെ രാമേന്ദ്രൻ എന്ത് കേസാണോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കേസ് സംസാരിക്കും വരെ ഇവിടെ നിക്ക, ഇവിടെ നിക്ക്, ഇവിടെ താമസിക്ക. ഇന്നലെ വന്ന പോലീസുകാരനും അത് തന്നെയാ നിങ്ങളോട് പറഞ്ഞത്, ഇവിടെ താമസിക്ക, നിങ്ങളൊരു വിഷയമില്ലാണ്ട് ഇവിടെ താമസിക്ക. നിങ്ങൾ രണ്ടു പരിധി നിന്ന് വന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് കൂട്ടി യോജിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെയാണ് അവര് പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ നിങ്ങളോട് ഇറങ്ങിപ്പോ പറഞ്ഞിട്ടില്ല. 2 മണിക്ക് നിങ്ങൾ ഇറങ്ങിപ്പോ നിൽക്കുമ്പോഴും